ഹലോ ആൻഡ് വെൽക്കം ടു എ ന്യൂ ബ്ലോഗ് ഫ്രം സ്കോട്ട്ലൻഡ്. അപ്പം സ്കോട്ട്ലൻഡിൽ സ്പ്രിംഗ് ടൈം ആയിട്ടുണ്ട്. അപ്പം സ്കോട്ട്ലൻഡിലെ കുറേ സ്പ്രിംഗ് ടൈം കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നേരം ഫുൾ കാണുക. അപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അങ്ങനെ സ്കോട്ട്ലൻഡിൽ വിൻ്ററൊക്കെ കഴിഞ്ഞ് ഇത് ലാസ്റ്റ് വിൻ്ററിൻ്റെ സൺസെറ്റാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല മനോഹരമായ സ്പ്രിങ് സമ്മർ ടൈം തുടങ്ങിയാണ്. അപ്പോൾ വിൻ്റർ കഴിയുന്നുണ്ടെങ്കിൽ മരങ്ങളെല്ലാം ഇതുപോലെ ഇലയില്ലാതാണ് നിൽക്കുന്നത്. നാട്ടിലത്തേൻ്റെ ഇട്ടല്ല ഇവിടുത്തെ മരങ്ങൾ, അധികം നാട്ടിൽ ഇലയല്ലേ വരുന്നത്, ഇവിടെ തിരിച്ച് പൂക്കൾ വന്നിട്ടാണ് ഇലകൾ വരുന്നത്. ഇപ്പം കണ്ടുകൊണ്ട് നിൽക്കുന്ന പെയർ ട്രീ ആണ് ഞങ്ങളുടെ ഗാർഡനിലെ. അന്നേരം ആദ്യം ഇത് പൂവാണ് വരുന്നത്. ഫസ്റ്റ് വീക്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കൊച്ചു പൂക്കൾ വരും, അത് കഴിഞ്ഞിട്ടാണ് ഇലകൾ കിളുക്കുന്നത്. വലിയ മണമില്ലാത്ത പൂവാണെങ്കിലും തേനീച്ചകൾ ഒത്തിരി ഇതേ വന്ന് പറ്റാറുണ്ട്. സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്ക് പൂ എല്ലാം നല്ലതായിട്ട് വിടർന്നിട്ടുണ്ട്, ഇലയും നല്ലതായിട്ട് തളർത്ത് തുടങ്ങി. തേർഡ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കട്ടിക്ക് പൂക്കൾ വന്ന് എല്ലാം മിക്കവാറും വാടാനും തുടങ്ങും. ചിലതൊക്കെ പെയറായിട്ട് തീരുന്നുമുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ഇലകൾ, പുത്തൻ ഇലകൾ വരുന്നുമുണ്ട്. പെയറൊക്കെയാണ് ആദ്യം സ്കോട്ട്ലൻഡിൽ പൂക്കുന്നത്. സ്പ്രിംഗ് ആകുമ്പോഴത്തേക്ക് ഇവിടുത്തുകാരെല്ലാം ഇതുപോലെ ഓരോ ടെൻ്റ് അടിച്ച് ഇങ്ങനെ ഗാർഡനിലൊക്കെ അവർ സിറ്റ് ഔട്ടായിട്ട് ഇരിക്കാൻ തുടങ്ങും. ഇത് ആ നെയ്ബറിൻ്റെ ഗാർഡനിലെ മരം ആദ്യം ഫ്ലവർ ചെയ്യുന്നതാണ്. ഇത് ആപ്പിൾ ട്രീ ആണ് ഞങ്ങളുടെ ഗാർഡനിലെ. ഫസ്റ്റ് വീക്കിൽ ആപ്പിൾ ട്രീ ഇങ്ങനെയാണ്. പക്ഷെ ആപ്പിൾ ട്രീയിലെ ആദ്യ ഇലയാണ് വരുന്നത്, എന്നിട്ടേ ഫ്ലവർ വരുത്തുള്ളൂ. ആപ്പിൾ ട്രീ ഫസ്റ്റ് വീക്ക് ഇങ്ങനെ കൊച്ചു കൊച്ച് പുത്തൻ ഇലകൾ, ഇല പൊഴിഞ്ഞ മരത്തേൽ വരുന്നുണ്ടായിരുന്നു. സ്കോട്ട്ലൻഡിൻ്റെയും യുകെയുടെയും മറ്റ് വേറെ നല്ല ട്രാവൽ ബ്ലോഗുകളിലും ഫുഡ് ബ്ലോഗിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതാണ്ട് സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്കും ഇലയെല്ലാം വന്നു, എന്നിട്ട് കൊച്ചു കൊച്ച് ഫ്ലവറിൻ്റെ ബഡുകൾ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്ക് നല്ല റെഡ് ഫ്ലവർ ബഡ്സ് ആണ് ആദ്യം നമുക്ക് കാണുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ കളറ് നല്ലതായിട്ട് മാറും കുറേ വീക്ക് ആകുമ്പോഴത്തേക്ക്. ഫസ്റ്റ് വീക്ക് ഇങ്ങനെ നല്ല റെഡ് ബഡ്സാണ്. പുറകിൽ കാണാം പെയർ ട്രീ, ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഇച്ചൂടെ സമ്മർ ആകുമ്പോൾ ഇച്ചൂടെ നല്ല ഗാർഡൻ്റെ നല്ല വീഡിയോ ഇടാവുന്നതാണ്. ഞങ്ങൾക്കിവിടെ നല്ല സ്പേസ് ഉണ്ട് ഗാർഡൻ, അതുകൊണ്ട് ഞങ്ങൾ കുറേ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ പുറകാലം വരുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ചോന്ന് കാണുന്ന ഷെഡാണ് ഇവിടെ. സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്കും കണ്ടില്ലേ നല്ല ഇച്ചൂടെ പിങ്കിഷായി ഫ്ലവറെല്ലാം പിങ്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ചിലതെല്ലാം വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതങ്ങ് തേർഡ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും കളർ പിന്നെയും മാറും. നമുക്ക് കാണാം ചില സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്കും ചില ഫ്ലവറൊക്കെ അതൊരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് തേർഡ് വീക്കാണ്. തേർഡ് വീക്കിലാകുമ്പോഴത്തേക്ക് ഒരു ലൈറ്റിഷ്, ഒരു ലൈറ്റ് പിങ്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു വൈറ്റ് കളറിലേക്ക് ആയിട്ടുണ്ട്. ആപ്പിൾ ഫ്ലവർ ഇങ്ങനെ വൈറ്റ് കളറായി കഴിയുമ്പം അത് തന്നെ അത് ഉണങ്ങിപ്പോകും. അപ്പോഴത്തേക്ക് ആപ്പിളിൻ്റെ കായകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതൊരു കൊച്ചു മരമാണ്, ഞങ്ങൾ കട്ട് ഷോർട്ടായിട്ട് ചെയ്തേക്കാണ്. ഇത് വലിയതായിട്ട് വളരും, പക്ഷേ അധികം ഹൈറ്റിൽ പോയാൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് കട്ട് ഷോർട്ട് ചെയ്ത്. കണ്ടോ, എൻഡ് ഓഫ് തേർഡ് വീക്ക് ആയപ്പോഴത്തേക്ക് എല്ലാ ഫ്ലവറും ആ ബ്രൈറ്റ് റെഡിൽ നിന്ന് വൈറ്റായിട്ടുണ്ട്. വേറെ ഗാർഡനിലെ നല്ല വിശേഷങ്ങൾക്കും ഇതുപോലെ ഈ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.